നമസ്കാരം. ഡിജിറ്റൽ കേരളയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിലവിൽ ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റ് ഓൺലൈനായിട്ടാണ് നടക്കുന്നത്. ഈ ടെസ്റ്റിൽ 50 ചോദ്യങ്ങളാണ് ചോദിക്കുക. അതിൽ 30 ഉത്തരങ്ങൾ ശരിയാക്കണം. ആയതിനാൽ ടെസ്റ്റ് എഴുതുന്നവർക്ക് ടെസ്റ്റിൻ്റെ അതേ മോഡലിൽ തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാനായിട്ടാണ് 30 ചോദ്യങ്ങൾ അടങ്ങുന്ന ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വീഡിയോയിലേക്ക് കടക്കാം. ചോദ്യം 1, ഈ സിഗ്നൽ സൂചിപ്പിക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: മുൻപിൽ നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ ആവശ്യപ്പെടുന്നു, പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്താൻ ആവശ്യപ്പെടുന്നു, മുൻപിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കടന്നു പോകാൻ ആവശ്യപ്പെടുന്നു. ശരി ഉത്തരം ഓപ്ഷൻ 1, മുൻപിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്താൻ ആവശ്യപ്പെടുന്നു. ചോദ്യം 2, വാഹനം ഓടിച്ചു പോകുമ്പോൾ ഇടത്തോട്ടുള്ള റോഡിലേക്ക് തിരിഞ്ഞു പോകുവാൻ. ഓപ്ഷൻ 1, ഇടത്തോട്ടുള്ള സിഗ്നൽ കാണിച്ച് റോഡിൻ്റെ മധ്യഭാഗത്തുള്ള ഒരു പോയിൻ്റ് കണക്കാക്കി ചുറ്റി തിരിച്ച് ഇടത്തോട്ടുള്ള റോഡിൽ പ്രവേശിക്കും. ഓപ്ഷൻ 2, ഹോൺ മുഴക്കി ഇടത്തേക്ക് തിരിയും. ഓപ്ഷൻ 3, ഇടത്തോട്ടുള്ള സിഗ്നൽ കാണിച്ച് റോഡിൻ്റെ ഇടതുഭാഗം ചേർന്ന് ഇടത്തോട്ടുള്ള റോഡിൻ്റെ ഇടതുഭാഗത്ത് പ്രവേശിക്കും. ശരി ഉത്തരം ഓപ്ഷൻ 3, ഇടത്തോട്ടുള്ള സിഗ്നൽ കാണിച്ച് റോഡിൻ്റെ ഇടതുഭാഗം ചേർന്ന് ഇടത്തോട്ടുള്ള റോഡിൻ്റെ ഇടതുഭാഗത്ത് പ്രവേശിക്കും. ചോദ്യം 3, സിഗ്നൽ ലൈറ്റുള്ള ഒരു ജംഗ്ഷനിലേക്ക് വാഹനം ഓടിച്ചു വരുമ്പോൾ മഞ്ഞ ലൈറ്റ് തെളിഞ്ഞാൽ. ഓപ്ഷൻസ്: അപകട സാധ്യതയില്ലെന്ന് ഉറപ്പുവരുത്തി ഓടിച്ചു പോകണം, നിർത്താൻ തയ്യാറാവുക, ഹോൺ മുഴക്കി ഓടിച്ചു പോകണം. ശരി ഉത്തരം ഓപ്ഷൻ 2, നിർത്താൻ തയ്യാറാവുക. ചോദ്യം 4, ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: വലതുവശത്തു കൂടി ഓവർടേക്കിംഗ് പാടില്ല, ഇടത്തോട്ട് തിരിയാൻ പാടില്ല. ശരി ഉത്തരം ഓപ്ഷൻ 3, ഇടത്തോട്ട് തിരിയാൻ പാടില്ല. ചോദ്യം 5, വാഹനം കയറ്റം കയറുമ്പോഴും ഇറങ്ങുമ്പോഴും. ഓപ്ഷൻസ്: ഇറക്കം ഇറങ്ങി വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന കൊടുക്കണം, കയറ്റം കയറുന്ന വാഹനങ്ങൾക്ക് മുൻഗണന കൊടുക്കണം, ഇരുവശത്തേക്കുമുള്ള വാഹനങ്ങൾക്ക് പ്രത്യേക പരിഗണന ഒന്നുമില്ല. ശരി ഉത്തരം ഓപ്ഷൻ 2, കയറ്റം കയറി വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന കൊടുക്കണം. ചോദ്യം 6, ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ചാടിക്കയറുകയോ അതിൽ നിന്ന് ചാടിയിറങ്ങുകയോ ചെയ്യുന്നത്? ഓപ്ഷൻസ്: ബസ്സിൽ അനുവദനീയമാണ്, ഓട്ടോറിക്ഷയിൽ അനുവദനീയമാണ്, ഒരു വാഹനത്തിലും അനുവദനീയമല്ല. ശരി ഉത്തരം ഓപ്ഷൻ 3, ഒരു വാഹനത്തിലും അനുവദനീയമല്ല. ചോദ്യം 7, ഒരു വാഹനം മോട്ടോർ വാഹന ഉദ്യോഗസ്ഥൻ പിടിച്ചെടുക്കുന്നത്? ഓപ്ഷൻസ്: വാഹനത്തിന് രജിസ്ട്രേഷനോ പെർമിറ്റോ ഇല്ലെങ്കിൽ, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ, വാഹനം അമിത വേഗതയിൽ ഓടിച്ചാൽ. ശരി ഉത്തരം ഓപ്ഷൻ 1, വാഹനത്തിന് രജിസ്ട്രേഷനോ പെർമിറ്റോ ഇല്ലെങ്കിൽ. ചോദ്യം 8, ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: വലത്തേക്ക് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു, മുൻപിൽ വലത്തേക്കുള്ള കൊടുംവളവ്, യുടേൺ നിരോധിച്ചിരിക്കുന്നു. ശരി ഉത്തരം ഓപ്ഷൻ 3, യുടേൺ നിരോധിച്ചിരിക്കുന്നു. ചോദ്യം 9, ഹെവി മോട്ടോർ വാഹനങ്ങൾ മലമ്പാതകളിൽ ഓടിക്കാവുന്ന പരമാവധി വേഗത. ഓപ്ഷൻസ്: 40 കിലോമീറ്റർ, 25 കിലോമീറ്റർ, 15 കിലോമീറ്റർ. ശരി ഉത്തരം ഓപ്ഷൻ 1, 40 കിലോമീറ്റർ. ചോദ്യം 10, ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: മുന്നിലേക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നു, വൺ വേ, വേഗത നിയന്ത്രണം അവസാനിച്ചിരിക്കുന്നു. ശരി ഉത്തരം ഓപ്ഷൻ 2, വൺ വേ. ചോദ്യം 11, ഓവർടേക്കിംഗ് നിരോധിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: ഇടമുറിഞ്ഞ വെള്ള രേഖയുള്ള സ്ഥലത്ത്, തുടർച്ചയായി മഞ്ഞ രേഖയുള്ള സ്ഥലത്ത്, കുത്തനെയുള്ള സ്ഥലത്ത്. ശരി ഉത്തരം ഓപ്ഷൻ 3, കുത്തനെയുള്ള സ്ഥലത്ത്. ചോദ്യം 12, ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: വലതുവശത്തേക്ക് പ്രവേശനമുണ്ട്, വലതുവശത്തേക്ക് തിരിഞ്ഞു പോകരുത്, വലതുവശത്തേക്ക് കയറ്റമാണ്. ശരി ഉത്തരം ഓപ്ഷൻ 2, വലതുവശത്തേക്ക് തിരിഞ്ഞു പോകരുത്. ചോദ്യം 13, നിങ്ങളുടെ വാഹനത്തെ മറ്റൊരു വാഹനം ഓവർടേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ, ഓപ്ഷൻസ്: വാഹനം നിർത്തി കൊടുക്കണം, വേഗത കൂട്ടി ഓടിക്കണം, ഓവർടേക്ക് ചെയ്യുന്നത് തടസ്സപ്പെടുത്തരുത്. ശരി ഉത്തരം ഓപ്ഷൻ 3, ഓവർടേക്ക് ചെയ്യുന്നത് തടസ്സപ്പെടുത്തരുത്. ചോദ്യം 14,
ഈ സിഗ്നൽ സൂചിപ്പിക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: ഇടതുവശത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു, വലതുവശത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു, മറ്റു വാഹനങ്ങൾ നിർത്താൻ ആവശ്യപ്പെടുന്നു. ശരി ഉത്തരം: ഓപ്ഷൻ 1, ഇടതുവശത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു. ചോദ്യം 15. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരത്ത് ലൈറ്റ് മോട്ടോർ വാഹനങ്ങളുടെ വേഗത പരിധി. ഓപ്ഷൻസ്: 45 കിലോമീറ്റർ, 35 കിലോമീറ്റർ, 30 കിലോമീറ്റർ. ശരി ഉത്തരം: ഓപ്ഷൻ 3, 30 കിലോമീറ്റർ. ചോദ്യം 16. അന്ധന്മാർ വെളുത്ത വടിയുടെ സഹായത്താൽ റോഡ് മുറിച്ച് കടക്കുമ്പോൾ. ഓപ്ഷൻസ്: അന്ധന്മാർ ഉപയോഗിക്കുന്ന വെളുത്ത വടി വാഹനം നിർത്താനുള്ള അടയാളമായി പരിഗണിച്ച് വാഹനം നിർത്തണം, ഹോൺ മുഴക്കി കടന്നു പോകണം, വേഗത കുറച്ച് കടന്നു പോകണം. ശരി ഉത്തരം: ഓപ്ഷൻ 1, അന്ധന്മാർ ഉപയോഗിക്കുന്ന വെളുത്ത വടി വാഹനം നിർത്താനുള്ള അടയാളമായി പരിഗണിച്ച് വാഹനം നിർത്തണം. ചോദ്യം 17. ഹെവി മോട്ടോർ വാഹനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരത്ത് ഓടിക്കാവുന്ന പരമാവധി വേഗത. ഓപ്ഷൻസ്: 35 കിലോമീറ്റർ, 25 കിലോമീറ്റർ, 30 കിലോമീറ്റർ. ശരി ഉത്തരം: ഓപ്ഷൻ 3, 30 കിലോമീറ്റർ. ചോദ്യം 18. ഇരുചക്ര വാഹനങ്ങളിൽ രണ്ടിൽ കൂടുതൽ പേർ യാത്ര ചെയ്യുന്നത്. ഓപ്ഷൻസ്: ഒഴിച്ചുകൂടാനാവാത്ത സന്ദർഭങ്ങളെ അനുവദിച്ചിട്ടുണ്ട്, നിയമവിരുദ്ധമാണ്, ട്രാഫിക് കുറഞ്ഞ സമയത്ത് അനുവദിച്ചിട്ടുണ്ട്. ശരി ഉത്തരം: ഓപ്ഷൻ 2, നിയമവിരുദ്ധമാണ്. ചോദ്യം 19. ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: മുൻപിൽ വേലി കെട്ടി ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്, റെയിൽവേ ക്രോസ്, വേ ബ്രിഡ്ജ് ഉണ്ട്. ശരി ഉത്തരം: ഓപ്ഷൻ 1, മുൻപിൽ വേലി കെട്ടി ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. ചോദ്യം 20. നിങ്ങൾ മറ്റൊരു വാഹനത്തിൻ്റെ പുറകെ ഓടിച്ചു പോകുമ്പോൾ മുന്നിലുള്ള വാഹനത്തിൽ നിന്ന്. ഓപ്ഷൻസ്: 5 മീറ്റർ അകലത്തായിരിക്കണം, 10 മീറ്റർ അകലത്തായിരിക്കണം, മുൻപിലുള്ള വാഹനം പെട്ടെന്ന് ബ്രേക്ക് ഇട്ടാലും സുരക്ഷിതമായിരിക്കത്തക്ക അകലത്തിലായിരിക്കണം. ശരി ഉത്തരം: ഓപ്ഷൻ 3, മുൻപിലുള്ള വാഹനം പെട്ടെന്ന് ബ്രേക്ക് ഇട്ടാലും സുരക്ഷിതമായിരിക്കത്തക്ക അകലത്തിലായിരിക്കണം. ചോദ്യം 21. കെട്ടി ഒലിക്കുന്ന വാഹനത്തിന് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത. ഓപ്ഷൻസ്: മണിക്കൂറിൽ 20 കിലോമീറ്റർ, മണിക്കൂറിൽ 24 കിലോമീറ്റർ, മണിക്കൂറിൽ 32 കിലോമീറ്റർ. ശരി ഉത്തരം: ഓപ്ഷൻ 2, മണിക്കൂറിൽ 24 കിലോമീറ്റർ. ചോദ്യം 22. ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: വഴി കൊടുക്കുക, അടുത്ത ആശുപത്രിയുണ്ട്, ട്രാഫിക് ഐലൻഡ്. ശരി ഉത്തരം: ഓപ്ഷൻ 1, വഴി കൊടുക്കുക. ചോദ്യം 23. മുൻപിൽ പോകുന്ന വാഹനത്തിൻ്റെ ഡ്രൈവർ വലതുകൈ പുറത്തേക്ക് നീട്ടി കൈപ്പത്തി റോഡിന് സമാന്തരമായി പിടിച്ച് പലതവണ പൊക്കുകയും താഴ്ത്തുകയും ചെയ്താൽ. ഓപ്ഷൻസ്: ആ വാഹനം ഇടത്തേക്ക് തിരിയുന്നു എന്ന് കാണിക്കുന്നു, ആ വാഹനം വേഗത കുറയ്ക്കുന്നു എന്ന് കാണിക്കുന്നു, ഓവർടേക്കിംഗ് അനുവദിക്കുന്നു. ശരി ഉത്തരം: ഓപ്ഷൻ 2, ആ വാഹനം വേഗത കുറയ്ക്കുന്നു എന്ന് കാണിക്കുന്നു. ചോദ്യം 24. ഈ അടയാളം എന്തിനു സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: പ്രഥമ ശുശ്രൂഷ ലഭിക്കുന്ന സ്ഥലം, വിശ്രമസ്ഥലം, ആശുപത്രിയുണ്ട്. ശരി ഉത്തരം: ഓപ്ഷൻ 3, ആശുപത്രിയുണ്ട്. ചോദ്യം 25. രജിസ്റ്റർ ചെയ്യാത്ത വാഹനങ്ങൾ പബ്ലിക് സ്ഥലത്ത് ഓടിക്കുന്നത്. ഓപ്ഷൻസ്: നിയമവിരുദ്ധമാണ്, നിയമപരമാണ്, അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ്. ശരി ഉത്തരം: ഓപ്ഷൻ 1, നിയമവിരുദ്ധമാണ്. ചോദ്യം 26. ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻസ്: ഇടതുവശം റോഡുണ്ട്, വേഗപരിധി, ആക്സിൽ വെയ്റ്റ് പരിധി. ശരി ഉത്തരം: ഓപ്ഷൻ 3, ആക്സിൽ വെയ്റ്റ് പരിധി. ചോദ്യം 27. ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്നാൽ എന്താണ്? ഓപ്ഷൻസ്: റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ളവരിൽ നിന്നും നിയമലംഘനമുണ്ടായി അപകടം സംഭവിച്ചേക്കാം എന്ന മുൻകരുതലോടെ സ്വയരക്ഷാർത്ഥം വാഹനം ഓടിക്കുന്നത്. സിഗ്നലുകൾ പോലും അവഗണിച്ച് കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടിയുള്ള ഡ്രൈവിംഗ്. റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ളവർ ശ്രദ്ധിച്ചുകൊള്ളും എന്ന് കരുതലോടെ വാഹനം ഓടിക്കുന്നത്. ശരി ഉത്തരം: ഓപ്ഷൻ 1, റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ളവരിൽ നിന്നും നിയമലംഘനമുണ്ടായി അപകടങ്ങൾ സംഭവിച്ചേക്കാം എന്ന മുൻകരുതലോടെ സ്വയരക്ഷാർത്ഥം വാഹനം ഓടിക്കുന്നത്. ചോദ്യം 28. കാൽനട യാത്രക്കാർ നടപ്പാതയില്ലാത്ത ഒരു റോഡിൻ്റെ. ഓപ്ഷൻസ്: ഇടതുഭാഗത്തു കൂടി നടക്കണം, വലതുഭാഗത്തു കൂടി നടക്കണം, ഇരുവശത്തു കൂടിയും നടക്കാവുന്നതാണ്.
ശരി ഉത്തരം ഓപ്ഷൻ 2 വലതുഭാഗത്തുകൂടി നടക്കണം. ചോദ്യം 29. പട്ടണങ്ങളിൽ രാത്രികാലങ്ങളിൽ ഒരു മോട്ടോർ സൈക്കിളിന് ഉപയോഗിക്കാവുന്ന പരമാവധി വേഗത. ഓപ്ഷൻസ് മണിക്കൂറിൽ 25 കിലോമീറ്റർ, മണിക്കൂറിൽ 30 കിലോമീറ്റർ, മണിക്കൂറിൽ 50 കിലോമീറ്റർ. ശരി ഉത്തരം ഓപ്ഷൻ 3 മണിക്കൂറിൽ 50 കിലോമീറ്റർ. ചോദ്യം 30. വാഹനത്തിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായി. ഓപ്ഷൻസ് റേഡിയേറ്ററിലെ വെള്ളവും എൻജിൻ ഓയിലും പരിശോധിക്കണം, ഹെഡ്ലൈറ്റ് ശരിയാണോ എന്ന് പരിശോധിക്കണം, ബ്രേക്ക് ശരിയാണോ എന്ന് പരിശോധിക്കണം. ശരി ഉത്തരം ഓപ്ഷൻ 1 റേഡിയേറ്ററിലെ വെള്ളവും എൻജിൻ ഓയിലും പരിശോധിക്കണം. ഡ്രൈവിംഗ് ലേണർ ലൈസൻസ് ടെസ്റ്റിന് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നും 30 ചോദ്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടത്. ഇതിൻ്റെ അടുത്ത പാർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതും കൂടി കാണുവാൻ ഓർപ്പിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറ്റ് സംശയങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ശുഭദിനം.